ദേവസ്വം ബോർഡിൽ വരുമാനം കൂട്ടുന്നതിനായി പുതിയൊരു സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമാണ്. ആ തീരുമാനം സർക്കുലറായി പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായി പറയുന്നത് ക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് പരസ്യം നൽകണം, ആ പരസ്യത്തിലൂടെ വിശ്വാസികളെ ആകർഷിക്കണം. ഒപ്പം തന്നെ ഈ സർക്കുലർ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ, അതായത് പ്രചരണ പരിപാടികൾ ഉടൻ ആരംഭിക്കാൻ ക്ഷേത്ര അധികൃതർക്ക് ബോർഡ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പൂജകളും വഴിപാടുകളുടെ എണ്ണം കൂട്ടും. ഒപ്പം തന്നെ പ്രധാന വഴിപാടുകളും അതിൻ്റെ പ്രസക്തിയും എഴുതി പ്രദർശിപ്പിക്കണം. വിശ്വാസികൾ ഇത് കണ്ടിട്ട് വേണം വഴിപാട് നടത്തുവാനായിട്ട്. പ്രധാന ദിവസങ്ങളിലെ വഴിപാടുകൾ നേരത്തെ തന്നെ എഴുതി, വലിയ രീതിയിൽ എഴുതി പ്രദർശിപ്പിക്കണം. അതിനുള്ള റെസിപ്റ്റ് മുൻകൂറായി നൽകണം. വിനായക ചതുർത്ഥി, ചിങ്ങമൊന്ന് തുടങ്ങിയ ദിവസങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം ഉണ്ടായിരിക്കണം. ഭഗവത് സേവ, ഐശ്വര്യപൂജ, വിശേഷാൽ ശനീശ്വര പൂജ എന്നിവയ്ക്ക് വലിയ പരസ്യം തന്നെ നൽകി ആളുകളെ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നെൽപ്പറ, എള്ളുപറ, മഞ്ഞൾപ്പറ എന്നിവ എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തണം. ഊട്ടുപുരകൾ മറ്റുള്ളവർക്ക് നൽകി വരുമാനം കൂട്ടാനുള്ള ശ്രമം നടത്തണം. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഒരു സർക്കുലറാണിത്. ഏതാണ്ട് 1200 ക്ഷേത്രങ്ങൾ ഉണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഭക്തരെ ആകർഷിക്കുന്നതിനുള്ള വലിയ പരസ്യങ്ങൾ ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ സൈഡിലും മറ്റുമൊക്കെ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളുടെ പരസ്യങ്ങൾ കണ്ടാൽ ആരും ഞെട്ടരുത്. ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് ചെയ്യാനും വിശ്വാസികളെ ആകർഷിക്കാനും ദേവസ്വം ബോർഡിൻ്റെ പുതിയ തന്ത്രങ്ങളാണ്. ഏതായാലും ദേവസ്വം ബോർഡിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു എളിയ ഭക്തനെന്ന നിലയിൽ എനിക്ക് ഒരു ചെറിയ നിർദ്ദേശമുണ്ട്. മറ്റൊന്നുമല്ല, ദേവസ്വം ബോർഡ് ജീവനക്കാർ അവിടെ എത്തുന്ന ഭക്തരോട് മാന്യമായി പെരുമാറിയാൽ 10 രൂപയെങ്കിലും ഇടാൻ ഒരു മനസ്സ് ഭക്തർ കാണിക്കും. ഇല്ല എങ്കിൽ അവന് അതിടാനുള്ള മനസ്സ് ഉണ്ടാവുകയില്ല. ഇനിയും അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായ മാർഗമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, AO മാർ തുടങ്ങിയവർക്ക് വലംപരിശങ്ക, കുബേരയന്ത്രം തുടങ്ങിയവ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാൻ കഴിയും. എല്ലാ ജീവനക്കാർക്കും അരയിൽ ഒരു ധനാകർഷണ യന്ത്രവും എഴുതി കെട്ടിത്തൂക്കിയാൽ ഒരുപക്ഷേ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ക്ഷേത്രങ്ങളുടെ വരുമാനം വർദ്ധിക്കാനായി ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. അവരുടെ മാന്യമായുള്ള പെരുമാറ്റം ഭക്തരെ കൂടുതലായി ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കും. ഭക്തർ മനസ്സറിഞ്ഞു തന്നെ നിങ്ങൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്യും. നിങ്ങളുടെ ധാർഷ്ട്യവും ആ ഒരു അഹങ്കാരവും ഒരിക്കലും അതിനൊരു മുതൽക്കൂട്ടാകില്ല. ആദ്യം തന്നെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതും സർക്കുലർ ഇറക്കേണ്ടതും അവിടുത്തെ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് എങ്ങനെ അവിടെ എത്തുന്ന ഭക്തരോട് പെരുമാറാം എന്നതിലാണ്. അതിനുശേഷം നിങ്ങൾ വഴിപാടുകളെക്കുറിച്ച് പരസ്യം ചെയ്താൽ ധാരാളം വഴിപാടുകൾ ഉണ്ടാകും. ഇല്ല എങ്കിൽ വഴിപാടുണ്ടാകില്ല. പകരം പണം ഉണ്ടാകാനായി ഇതുപോലെ ഈ AO മുതൽ താഴോട്ടിരിക്കുന്നവരൊക്കെ കുബേരയന്ത്രവും വലംപിരിശങ്കുമൊക്കെ വീട്ടിൽ മേടിച്ച് സൂക്ഷിക്കേണ്ടതായി വരും. എന്തായാലും ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.